ഓൺലൈൻ ടാക്സികളെ വിരട്ടിയോടിക്കുന്നത്. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി നടത്തിപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പരമ്പരാഗത ഓട്ടോ ടാക്സി ജീവനക്കാരിൽ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പാണ് ഓൺലൈൻ ടാക്സികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി. യാത്രക്കാരെ കയറ്റാനോ ഇറക്കാനോ കഴിയാത്ത വിധം അക്രമം വ്യാപിച്ചതോടെ പലരും ഓൺലൈൻ ടാക്സി രംഗത്തു നിന്ന് പിൻവാങ്ങാൻ ഒരുങ്ങുകയാണ്. അതേസമയം പാർക്കിംഗ് സംവിധാനമടക്കം അനുവദിച്ചു കിട്ടിയ സൗകര്യങ്ങളിലേക്ക് കടന്നു കയറുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് പരമ്പരാഗത ഓട്ടോ ടാക്സി ജീവനക്കാർ പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത ടാക്സികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഓൺലൈൻ ടാക്സികൾ രണ്ട് ജില്ലയിൽ പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് പ്രതിമാസം 100-ലേറെ ടാക്സികൾ ഈ ഓൺലൈൻ രംഗത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതോടുകൂടി കേരളത്തിൽ സംഘർഷവും പതിവായിട്ടുണ്ട്. ഓൺലൈൻ ടാക്സികളുടെ വരവിന് ശേഷം തലസ്ഥാനത്ത് ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്ത കഴക്കൂട്ടം ടെക്നോ പാർക്കിന് മുന്നിൽ നിന്നാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. യാത്രക്കായി ഓൺലൈൻ ടാക്സിയെ വിളിച്ചു. നിമിഷങ്ങൾ കൊണ്ട് കാറെത്തി. പക്ഷേ പിന്നീടുണ്ടായത് കാണുക. ഇത് ഒരിടത്തു മാത്രമാണോ എന്നായി അടുത്ത അന്വേഷണം. ടെക്നോ പാർക്കിലെ ഫേസ് 1 മുന്നിൽ നിന്ന് വീണ്ടും യാത്ര പോകാൻ ശ്രമിച്ചു. കോവളത്തേക്ക് യാത്ര പോകണമെന്നാവശ്യപ്പെട്ട് ആദ്യം സമീപിച്ചത് ഓട്ടോ തൊഴിലാളികളെ. തുക കൂടുതലാണെന്നും ഓൺലൈൻ ടാക്സിയെ വിളിക്കുമെന്നും പറഞ്ഞപ്പോൾ 50 രൂപ കുറക്കാമെന്നായി ഓട്ടോക്കാരൻ. ഇതേ ദൂരം ഓൺലൈൻ ടാക്സിയിൽ സഞ്ചരിച്ചതിന് ചെലവായത് 260 രൂപ മാത്രം. മേനംകുളത്ത് നിന്നും കഴക്കൂട്ടം ടെക്നോ പാർക്കിലേക്ക് വരാനായിട്ട് 500 രൂപ മുതൽ 600 രൂപയാണ് ഒരു ഓട്ടോ ചാർജ് ചെയ്യുന്നത്. ഏകദേശം 3 കിലോമീറ്റർ സവാരിയാണ് ഇത്. ഞങ്ങളെ ഓൺലൈൻ ടാക്സിയിൽ പോകുമ്പോൾ ആകുന്നത് 50 രൂപ 60 രൂപയാണ്. 4 മാസത്തിനിടയിൽ ഓൺലൈൻ ടാക്സികളെ ആക്രമിച്ചതിന് തലസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 40 കേസുകളാണ്. ഇതിപ്പോ വണ്ടി ചവിട്ടി പൊളിക്കുക, 4 ചുവടം വളഞ്ഞു ചവിട്ടി പൊളിക്കുകയും ഡിക്കിക്കകത്തിരുന്ന ബാഗിനെ വലിച്ചു പൊളിച്ചു വെളിയിൽ കളഞ്ഞു. കസ്റ്റമർ ഇറങ്ങി, കസ്റ്റമർക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വാങ്ങിപ്പോളഞ്ഞു. അവരെ പേടിച്ചു, കാരണം നോർത്ത് ഇന്ത്യൻസ് ആവുന്നത്. ഓട്ടോ ടാക്സികൾക്കായി അനുവദിച്ച സ്ഥലങ്ങളിൽ ഓൺലൈൻ ടാക്സികൾ കയറുന്നതാണ് പ്രതിഷേധത്തിന്റെ കാരണമെന്ന് ഇവർ പറയുന്നു. ചാർജിന്റെ കുറവ് സ്വഭാവത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഒന്നത് പെരുമാറ്റമൊക്കെ ഇപ്പോഴും പിന്നെ പഴയ നിലയിലല്ല. ഞാൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ അടുത്ത് താങ്കളും കൂടെ വന്നിരുന്നാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിലക്കുറവും മെച്ചപ്പെട്ട സേവനവുമാണ് ജനം ആഗ്രഹിക്കുന്നത്. ഓൺലൈൻ ടാക്സികൾ സ്വീകരിക്കപ്പെടുന്നതും ഇക്കാരണം മൂലമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.